ഏവർക്കും നമസ്കാരം. ശ്രീ സായി സച്ചരിതത്തിൻ്റെ 46-ാം അധ്യായമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. ബാബയുടെ ഗയയാത്രയും ആടുകളുടെ കഥയും. ഹേ സായിനാഥ, അവിടുത്തെ പാദങ്ങൾ അനുഗ്രഹീതങ്ങളാണ്. അവിടുത്തെ സ്മരണകളും ഞങ്ങളെ കർമ്മബന്ധത്തിൽ നിന്ന് മുക്തരാക്കുന്ന ദർശനവും അനുഗ്രഹീതങ്ങളാണ്. അവിടുത്തെ രൂപം ഞങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഭക്തന്മാർ അങ്ങയിൽ വിശ്വസിച്ചാൽ അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ളതുപോലെ അനുഭവങ്ങൾ കൊടുക്കുന്നു. അദൃശ്യവും സൂക്ഷ്മവുമായ ഒരു നൂൽച്ചരട് കൊണ്ട് അവിടുന്ന് അടുത്തുനിന്നും അകലെ നിന്നും ഭക്തന്മാരെ അങ്ങയിലേക്ക് ആകർഷിച്ച് അവരെ പുത്രവത്സലയായ ഒരു മാതാവിനെ എന്ന പോലെ ആശ്ലേഷിക്കുന്നു. ഭക്തന്മാർക്ക് അവിടുന്ന് എവിടെയാണ് എന്നറിയുന്നില്ല. പക്ഷേ അവിടുന്ന് സമർത്ഥമായി ചരട് പിടിച്ച് നിയന്ത്രണം ചെയ്യുന്നത് കൊണ്ട് ഭക്തന്മാർക്ക് അവിടുന്ന് അവരുടെ പിന്നിൽ രക്ഷിതാവായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും അഹംഭാവം കൊണ്ട് സംസാരസാഗരത്തിൽ വീണുപോകുമ്പോൾ അവിടുന്ന് അവിടുത്തെ ശക്തിയാൽ അശരണരും പാമരരും ഭക്തരുമായ വിനീതരായ ഭക്തന്മാരെ സംരക്ഷിക്കുന്നു. അദൃശ്യമായും ആന്തരികമായും അവിടുന്ന് എല്ലാ കളികളും കളിക്കുന്നു. എങ്കിലും അതിലൊന്നും തൽപരനല്ലെന്നും കാണിക്കുന്നു. അവിടുന്ന് കർമ്മം ചെയ്യുന്നില്ലെങ്കിലും കർമ്മിയാണ് എന്ന് ഭാവിക്കുന്നു. ആർക്കും അവിടുത്തെ ജീവിതത്തെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും നല്ല വഴി മനോവാഗ്ദേഹങ്ങളെ അവിടുത്തെ പാദത്തിലർപ്പിച്ച് പാപനാശനാർത്ഥം അവിടുത്തെ തിരുനാമം ഉരുവിടലാണ്. അവിടുന്ന് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. ആഗ്രഹമില്ലാത്തവർക്ക് പരമാനന്ദം പ്രദാനം ചെയ്യുന്നു. അവിടുത്തെ മധുരനാമങ്ങൾ ഉരുക്കഴുക്കിലാണ് ഭക്തന്മാർക്ക് ഏറ്റവും ലളിതമായ സാധന. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളും രജസ്തമോ ഗുണങ്ങളും ഇല്ലാതാകുന്നു. അങ്ങനെ സത്വഗുണവും സത്യബോധവും മുൻകൈയെടുത്ത് വിവേകവും നിസ്സംഗത്വവും ജ്ഞാനവും വളർത്തിയെടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മനിലും ഗുരുവിലും വ്യാപൃതരാകുന്നു. ഇതാണ് ഗുരുവിനുള്ള സർവാർപ്പണം എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായ അടയാളം മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരലാണ്. ഈ സമർപ്പണത്തിൻ്റെ മഹാത്മ്യവും ഭക്തിയും ജ്ഞാനവും അപാരമാണ്. കാരണം അതിൻ്റെ പിന്നാലെ വരിവരിയായി സമാധാനം, നിസ്സംഗഭാവം, കീർത്തി, മുക്തി എന്നിവ വന്നുകൊണ്ടേയിരിക്കുന്നു. സായിബാബ ഒരു ഭക്തനെ അംഗീകരിച്ചാൽ ബാബ അവനെ വിടാതെ പിന്തുടരുന്നു. രാപ്പകൽ വീട്ടിലായാലും വിദേശത്തായാലും സദാ കൂടെ നിൽക്കുന്നു. ഭക്തൻ എവിടെ വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ, ബാബ അയാൾക്ക് മുന്നിൽ ഏതെങ്കിലും അനിർവർണനീയമായ രൂപത്തിലെത്തും. താഴെ പറയുന്ന കഥ അത് തെളിയിക്കുന്നു. ഗയയാത്ര. കാക്കാ സാഹേബ് ദീക്ഷിതനെ ബാബയ്ക്ക് പരിചയപ്പെട്ട് അധികം കഴിയുന്നതിന് മുൻപ് അയാളുടെ മകൻ ബാബുവിൻ്റെ ഉപനയനം നാഗ്പൂരിൽ വെച്ച് കഴിക്കുവാൻ തീരുമാനിച്ചിരുന്നു. ഏകദേശം അതേ സമയത്ത് തന്നെ നാനാ സാഹേബ് ചന്ദൂർക്കറും അയാളുടെ മൂത്ത മകൻ്റെ വിവാഹം ഗ്വാളിയോറിൽ വെച്ചും നടത്തുവാൻ നിശ്ചയിച്ചു. ദീക്ഷിതും ചന്ദോർക്കറും ഷിർദിയിൽ വന്ന് സ്നേഹപൂർവ്വം ബാബയോട് ഈ അടിയന്തരങ്ങളിൽ സംബന്ധിക്കുവാനായി അപേക്ഷിച്ചു. ബാബ തൻ്റെ പ്രതിപുരുഷനായി ശ്യാമയെ കുട്ടിയെ കൊണ്ടുപോയിക്കൊള്ളുവാൻ പറഞ്ഞു. അവർ നിർബന്ധിച്ചപ്പോൾ ശ്യാമയെ കൂട്ടിയാൽ മതിയെന്നും കാശിയും പ്രയാഗം കഴിയുമ്പോഴേക്കും താൻ ശ്യാമയുടെ മുന്നിലെത്തുമെന്നും പറഞ്ഞു. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ, അവ ബാബയുടെ സർവവ്യാപിത്വം വ്യക്തമാക്കുന്നു. ബാബയുടെ അനുഗ്രഹം വാങ്ങി ശ്യാമ നാഗ്പൂരിലും ഗ്വാളിയോറിലും പോകുവാനും പിന്നീട് കാശി, പ്രയാഗ്, ഗയ ഇവിടങ്ങളിൽ പോകുവാനും നിശ്ചയിച്ചു. അപ്പാക്കോട്ടയും അയാളെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ആദ്യം നാഗ്പൂരിലേക്ക് ഉപനയനത്തിനായി പോയി. കാക്കാ സാഹേബ് ദീക്ഷിത് ശ്യാമയ്ക്ക് 200 രൂപ ചിലവിന് കൊടുത്തു. പിന്നീട് അവർ ഗ്വാളിയോറിൽ കല്യാണത്തിന് പോയി. അവിടെ വെച്ച് നാനാ സാഹേബ് ചന്ദോർക്കർ 100 രൂപയും അയാളുടെ ബന്ധുക്കൾ 100 രൂപയും കൊടുത്തു. പിന്നീട് അയാൾ കാശിയിലും അയോധ്യയിലും പോയി. കാശിയിൽ ജാതരുടെ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലും അയോധ്യയിൽ ജാതരുടെ രാമമന്ദിരത്തിലും. ജാതരുടെ മാനേജർ അയാൾക്ക് നല്ല സ്വീകരണം നൽകി. അവർ അയോധ്യയിൽ 21 ദിവസവും കാശിയിൽ 2 മാസവും താമസിച്ചു. പിന്നീട് അവർ ഗയയിലേക്ക് പുറപ്പെട്ടു. വണ്ടിയിൽ വെച്ച് ഗയയിൽ പ്ലേഗ് ബാധയുണ്ടെന്ന് കേട്ട് അവർ കുറച്ച് അസ്വസ്ഥരായി. രാത്രി ഗയയിലിറങ്ങി ധർമ്മശാലയിൽ താമസിച്ചു. രാവിലെ ഗയാവാല, അതായത് തീർത്ഥാടകർക്ക് സൗകര്യം ചെയ്യുന്ന പുരോഹിതൻ വന്ന് തീർത്ഥാടകർ എല്ലാം പുറപ്പെട്ടു. നിങ്ങൾ വേഗം വരുമെന്ന് പറഞ്ഞു. ശ്യാമ അയാളോട് ഗയയിൽ പ്ലേഗുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് ഗയാവാല പറഞ്ഞു. ഒന്നും പേടിക്കാതെ വന്നാലും എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാമെന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടിപ്പോയി ഗയാവാലയുടെ വിശാലമായ സത്രം പോലുള്ള വീട്ടിൽ താമസിച്ചു. ശ്യാമയ്ക്ക് കിട്ടിയ മുറിയിലെ സൗകര്യങ്ങളിലും വീട്ടിൽ മുന്നിൽ പൂമുഖത്ത് ചുമരിൽ തൂക്കിയ ബാബയുടെ വലിയ ചിത്രം കണ്ടിട്ടും ശ്യാമയ്ക്ക് വളരെ സന്തോഷമായി. ബാബ പറഞ്ഞത് അയാൾ ഓർത്തു. കാശിയും പ്രയാഗം കഴിഞ്ഞാൽ ഞാൻ ശ്യാമയുടെ മുന്നിലെത്തും. ഇതോർത്ത് അയാൾ കണ്ണുനീർ പൊഴിച്ചു. രോമഹർഷമുണ്ടായി. തൊണ്ടയിടറി അയാൾ കരയാൻ തുടങ്ങി.
ഗയാവാല ഇയാൾ പ്ലേഗിനെ പേടിച്ചിട്ടാണ് കരയുന്നത് എന്നാണ് കരുതിയത്. ശ്യാമ അയാളോട് എപ്പോഴാണ് ബാബയുടെ ചിത്രം കിട്ടിയത് എന്ന് ചോദിച്ചു. അയാൾക്ക് 200-300 ഏജന്റുമാർ മന്മാട് മുതലായ സ്ഥലങ്ങളിലുണ്ടെന്നും അവരിൽ നിന്നും ബാബയുടെ പ്രശസ്തി കേൾക്കാനിടയായെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ 12 മുമ്പ് അയാൾ ഷിർദിയിൽ പോയി ബാബയെ ദർശിച്ചു. അവിടുന്ന് ശ്യാമയുടെ വീട്ടിലുണ്ടായിരുന്ന ബാബയുടെ പടം അന്ന് അയാൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ബാബയുടെ അനുമതിയോടുകൂടി ശ്യാമ അത് അയാൾക്ക് നൽകി. ഇത് ആ ചിത്രമാണ്. ശ്യാമ അപ്പോൾ ആ സംഭവം ഓർമ്മിച്ചു. ഗയാവാലയ്ക്ക് ഇത് പണ്ട് തനിക്ക് അങ്ങനെ ഉപകാരം ചെയ്തു തന്ന ശ്യാമ തന്നെയാണ് ഇപ്പോൾ അതിഥിയായി വന്നത് എന്നതറിഞ്ഞ് വളരെയധികം സന്തോഷമായി. അവർ അന്യോന്യം കുശലപ്രശ്നവും സ്നേഹാന്വേഷണവും നടത്തി വളരെ സന്തുഷ്ടരായി. ഗയാവാല ഗംഭീരവും രാജോചിതവുമായ ഒരു സ്വീകരണം തന്നെ കൊടുത്തു. അയാൾ വളരെ ധനികനായിരുന്നു. അയാൾ ഒരു പല്ലക്കിലേറ്റി ശ്യാമയെ ആനപ്പുറത്തിരുത്തിക്കൊണ്ടാണ് യാത്ര ചെയ്തത്. ശ്യാമയുടെ എല്ലാ സൗകര്യങ്ങളിലും അയാൾ ശ്രദ്ധിച്ചു. ഈ കഥയുടെ ഗുണപാഠം ഇതാണ്: ബാബയുടെ വാക്കുകൾ ശരിയായി എന്ന് മാത്രമല്ല, ബാബയുടെ ഭക്തന്മാരോടുള്ള പ്രേമവും അപാരമാണ്. ഇതുമാത്രമല്ല, ബാബ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചു. അടുത്ത കഥ അത് വിവരിക്കും. 2 ബാബ ഒരിക്കൽ ലണ്ടിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു ആട്ടിൻകൂട്ടത്തെ കണ്ടു. 2 ബാബയുടെ ശ്രദ്ധ പതിഞ്ഞു. ബാബ അവയുടെ അടുക്കൽ ചെന്ന് അവയെ പിടിച്ച് തലോടി 12 കൊടുത്ത് അവയെ വാങ്ങി. ഭക്തന്മാർ ബാബ ചെയ്തത് കണ്ട് അതിശയിച്ചു. അവർ ബാബയെ പറ്റിച്ചതാണെന്നും 2 കൂടി 4, 6, 8 രൂപയിലധികം വില വരികയില്ലെന്നും പറഞ്ഞു. ബാബയോടിങ്ങനെ അവർ പറഞ്ഞപ്പോൾ ബാബ മിണ്ടാതിരുന്നു. ശ്യാമയും താത്യാക്കോട്ടയും ബാബയോട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. സായിബാബ തനിക്ക് പണം സൂക്ഷിക്കേണ്ടതില്ലെന്നും വീടോ കുടുംബമോ നോക്കേണ്ടതില്ലെന്നും പറഞ്ഞു. ബാബ അവരോട് തൻ്റെ ചിലവിൽ 4 പരിപ്പ് വാങ്ങി ആടുകൾക്ക് കൊടുക്കുവാൻ പറഞ്ഞു. അതിനുശേഷം ആടുകളെ മടക്കിക്കൊടുത്ത് താഴെ കാണുന്ന വിധം വിശദീകരണങ്ങളും ഓർമ്മകളും പറഞ്ഞു. ഓ, ശ്യാമയും താത്തയും എന്നെ ഈ കച്ചവടത്തിൽ കബളിപ്പിച്ചതാണ് എന്ന് കരുതി. അല്ല, അവയുടെ കഥ കേൾക്കുക. മുൻജന്മത്തിൽ അവർ മനുഷ്യരായിരുന്നു. അവർക്ക് എൻ്റെ തുണക്കാരായി എൻ്റെ കൂടെ ഇരിക്കുവാനുള്ള ഭാഗ്യം കിട്ടി. അവർ സഹോദരന്മാരായിരുന്നു. ആദ്യം വളരെ സ്നേഹിച്ചിരുന്ന അവർ രണ്ടുപേരും ക്രമേണ ശത്രുക്കളായി. മൂത്തവൻ മടിയനും രണ്ടാമത്തവൻ സമർത്ഥനുമായിരുന്നു. രണ്ടാമത്തവൻ കുറേ പണമുണ്ടാക്കി. മൂത്തവൻ ദുരാഗ്രഹം കൊണ്ട് അനുജനെ കൊന്ന് പണമെടുക്കുവാൻ തീർച്ചയാക്കി. അവർ ബന്ധം മറന്ന് കലഹിച്ചു. മൂത്തവൻ ഒരു ദണ്ടുകൊണ്ട് ഇളവിൻ്റെ നെറ്റിക്കടിച്ചു. അനുജൻ അപ്പോൾ തന്നെ ജ്യേഷ്ഠനെ മഴുകൊണ്ട് വെട്ടുകയും ചെയ്തു. രണ്ടുപേരും ചത്തുവീണു. അവരുടെ കർമ്മഫലം കൊണ്ട് ആടുകളായി വീണ്ടും ചിരിച്ചു. അവ എൻ്റെ അടുത്തുകൂടി പോയപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവരുടെ പൂർവ്വകഥ മനസ്സിലാക്കി. അവരെ കണ്ടപ്പോൾ എനിക്ക് അവർക്ക് ഭക്ഷണവും സമാധാനവും വിശ്രമവും കൊടുക്കണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഈ പണം മുഴുവനും ചിലവാക്കിയത്. അതിനാണ് നിങ്ങൾ എന്നെ പഴിക്കുന്നത്. ഈ കച്ചവടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അവയെ ഇടയിന് തന്നെ മടക്കി കൊടുത്തു. സായിക്ക് കോലാടുകളോടുള്ള സ്നേഹം ആ വിധത്തിലായിരുന്നു. ശ്രീ സായിയെ നമുക്കുവിൻ, ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിനാഥായ നമഃ.